ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കിറ്റാസ് ഡെയിലി. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നമുക്കപ്പോൾ എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ നോക്കാം. ആദ്യം നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് ഞാനൊരു അരക്കപ്പോളം ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കപ്പോളം റവ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. 2 teaspoons മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. 2 pachamulak ചെറുതായി അരിഞ്ഞത്. ഒരു തണ്ടോളം കറിവേപ്പില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു സവാളയുടെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാളയുടെ പകുതിയോളം ഞാൻ അതുപോലെ ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സവാള കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു സവാള വരെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട് നമ്മൾ തൈര് ചേർത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ തൈര് ചേർത്ത് കുഴച്ചെടുക്കുമ്പോൾ ഈ റവിയൊക്കെ ഒന്ന് കുതിർന്ന് വരും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഈ ഉണ്ടാക്കുന്ന വട നല്ല സോഫ്റ്റായിട്ടും വരും. അപ്പോൾ ഞാനൊരു അരക്കപ്പോളം അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തൈര് ചേർക്കുമ്പോൾ ഒരു 2 times ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഞാനിപ്പോൾ മുഴുവൻ തൈരും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 cup തൈര് മുഴുവനായും ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കണം. അപ്പോൾ വെള്ളം വല്ലാതെ കൂടുതലാവാനായിട്ട് പാടില്ല. നമ്മളൊരു 2-3 times വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എനിക്കിപ്പോൾ ഒരു 1/2 cup കുറച്ചുകൂടെ കൂടുതലായിട്ട് വെള്ളം വേണ്ടി വന്നു. ഞാനിപ്പോൾ ഒരു 3 times വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ സാധാരണ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മാവിൻ്റെ ആ ഒരു പാകം ഉണ്ടല്ലോ, ആ ഒരു പാകത്തിന് വേണം നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ റവി ആയ കാരണം തന്നെ മാവ് കുറച്ച് ഹാർഡായിട്ട് വരും. അപ്പോൾ നമ്മൾ നല്ല പോലെ കൈകൊണ്ട് ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ചൊരു 1/2 hours മാറ്റി വയ്ക്കാം. അപ്പോൾ റവിയൊക്കെ നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 1/2 hours ആയിട്ടുണ്ട്. അപ്പോൾ ഈ റവിയൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ മാവ് കുറച്ചൊന്ന് ടൈറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ചുകൂടെ വെള്ളം ചേർക്കുക. അപ്പോൾ നമ്മൾ ഇനി വീണ്ടും വെള്ളം ചേർക്കുമ്പോൾ കുറച്ചൊരു 3 tablespoons വരെയൊക്കെ വെള്ളം ചേർത്താൽ മതിയാവും. വെള്ളം കുറച്ച് ശേഷം ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ കറക്റ്റ് നമുക്ക് ഈ വടയൊക്കെ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു മാവിൻ്റെ പാകത്തിനായിട്ട് കിട്ടും. അപ്പോൾ അതാ നിങ്ങൾക്ക് ഈ ഒരു മാവിൻ്റെ പാകം കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും, നമുക്ക് വടയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടാതെ കിട്ടുന്ന ഈ ഒരു പാകത്തിന് വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി ഈ മാവിന്ന് കുറച്ചായിട്ട് എടുത്തിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക. അതിനുശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയതിന് ശേഷം നമ്മുടെ വിരലിൽ ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നടുവിലായിട്ട് ഒരു തോളയിട്ട് കൊടുക്കുക. ഇനി ഓയിൽ ചൂടാവുമ്പോൾ ഓരോന്നായി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. നമ്മളിതിൽ റവ കൊണ്ട് ഉണ്ടാക്കുന്ന കാരണം തന്നെ പുറം ഭാഗം പെട്ടെന്ന് മൊരിഞ്ഞ് വരും, ഉൾഭാഗം അപ്പോൾ കറക്റ്റായിട്ട് വേവില്ല. അപ്പോൾ നല്ല പോലെ നമുക്ക് മൊരിഞ്ഞ് ഉൾഭാഗവും നല്ല പോലെ വെന്ത് വരണമെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ആ 2 sides കളറൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. നമ്മൾ ഈ ഒരു വട റെഡിയാക്കി എടുക്കുമ്പോൾ എപ്പോഴും ഒരു ചെറിയ ചൂടോടെ കൂടെ കഴിക്കായിരിക്കും നല്ലത്. നമ്മളിതിൽ ഗോതമ്പ് പൊടിയും റവയൊക്കെ ആയ കാരണം തന്നെ വല്ലാതെ ചൂടാറിയിട്ട് കഴിക്കുകയാണെങ്കിൽ ഉൾഭാഗം ഹാർഡായി പോകും. അപ്പോൾ ചെറിയൊരു ചൂടോട് കൂടിയിട്ട് കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അതുപോലെ തന്നെ കൂടെ കഴിക്കാനായിട്ട് തേങ്ങാ ചട്നിയോ അല്ലെങ്കിൽ തക്കാളി ചമ്മന്തിയോ ഉണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക്.